ചോദിച്ചതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. അല്ലല്ല, പിള്ളേരാണ് ഏറ്റെടുക്കേണ്ടതെന്നുള്ളത് ഓൾറെഡി തന്നെ ഭാവന പറഞ്ഞു കഴിഞ്ഞു. ഡെയിനെ ചന്തു നയിക്കുന്നത് പറഞ്ഞ പോലെ ഒരു ഹൊറർ എലമെന്റ് വരുന്ന ഒരു ക്രൈം ത്രില്ലറാണ് പടം. അപ്പോ ഷാജി സാറിന്റെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പടങ്ങൾ വിട്ട് ആള് അങ്ങനെ വർക്ക് ചെയ്യാത്തൊരു ഏരിയ ആണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു മൂവിയാണ്. അല്ല, ചെറുപ്പ കാലഘട്ടത്തിലേക്ക് ഇപ്പൊ ഡെയിൻ കണ്ടിട്ടുള്ള രണ്ടു പേരാണ് ലെജൻഡ്സ് ആണ് ഷാജി കലാസ്, രഞ്ജി പണിക്കൽ. പക്ഷെ രഞ്ജി പണിക്കൽ ഇതിനകത്ത് ആക്ടിങ്ങിലൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ രഞ്ജി പണിക്കൽ മുഖം മാറി വന്ന ഒരു ജേക്കബിന്റെ സ്വർഗരാജു, ഓം ശാന്തി ഓശാനയൊക്കെ ചെയ്തിട്ട് പുള്ളിയുടെ ഒരു ഒരു ഫേസ് മാറിയിട്ടുണ്ട്. ഇപ്പൊ വേറൊരു ആളായിട്ടാണല്ലോ. പക്ഷെ എങ്കിലും നമ്മൾ പഴയ ഹാങ് ഓവറിലേക്ക് ആയിരിക്കും നമ്മൾ പോയി സംസാരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ അദ്ദേഹം ഉള്ള സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് എന്നേക്കാൾ സീനിയർ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പഠിക്കുന്ന ഓരോ പാഠങ്ങൾ പോലെയാണ്. എന്തൊക്കെ പഠിച്ച പാഠങ്ങളൊന്നും പുറത്ത് അല്ല, പറയുന്ന പോലെ എല്ലാം നമുക്ക് കിട്ടുന്ന അവരോരേ ആർട്ടിസ്റ്റുകളും ഓരോ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നത് പല രീതിയിലാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബിഹേവ് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. അപ്പൊ ഞാനൊരു അത്ര നാളൊരു സിനിമ തിയേറ്ററിലും ടിവിയിലും മാത്രം കണ്ടു വളർന്ന ഒരാളാ. എനിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ടായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ നടക്കുന്ന എല്ലാം എനിക്ക് അത്ഭുതവും എക്സൈറ്റ്മെന്റും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ അല്ലെങ്കിൽ ഷാജി സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ പണ്ടെപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നു, അത്രേ ഉള്ളൂ. അവരെയൊക്കെ ലൈവായി കാണാൻ പറ്റുന്നു, അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്, രസമാണ്. അതിഥി പത്താം അളവാണ് ഞാൻ അവസാനം കണ്ടതെന്ന് തോന്നുന്നു. നല്ല ക്യാരക്ടറായിരുന്നു പത്താം അളവ് നമ്മുടെ സുരാജേട്ടന്റെ കൂടെ. അതിനുശേഷം ബിഗ് ബെന്നിൽ കാണാൻ പറ്റിയിട്ടില്ല. നല്ല ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടു, പക്ഷേ കണ്ടില്ല. ആ ഒ ടി ടി തീർച്ചയായിട്ടും കാണാം. അതിഥി എങ്ങനെയാണ് ഈ ഇങ്ങനത്തെ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ്? എനിക്ക് ഈ ഹണ്ടിലെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതുവരെ ചെയ്ത കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഹണ്ടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സീനിയോറിറ്റി കൂടുതലുള്ള ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും എല്ലാവരും സീനിയേഴ്സാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ട് ഷൂട്ടിങ്ങിൻ്റെ ആണെങ്കിലൊക്കെ. അപ്പം അതെനിക്ക് പുതിയതായിരുന്നു. സാറിൻ്റെ ഒരു ഒരു മീറ്റർ ഉണ്ട്, ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ അഭിനയിക്കുന്ന ഒരു, അത് സാറിന് അറിയാം എന്താ വേണ്ട ഒരു കറക്റ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. സാധാരണ എനിക്കറിയാത്തതൊക്കെ ചില ഡയറക്ടേഴ്സ് വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി എ ടു സെഡ് ഒക്കെ നമ്മൾ അതിൻ്റെ പുറകെ നിന്ന് പറഞ്ഞ് എനിക്കറിയില്ല ചിലതൊന്നും. പക്ഷെ സാറ് നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആളെങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ അതേ മീറ്റിൽ പിടിച്ച് നമ്മൾ നിൽക്കണം. അതൊരു വലിയ ചാലഞ്ചിങ് ആയിരുന്നു എനിക്ക് അഭിനയിക്കാൻ. അപ്പോൾ ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ചേച്ചി പറഞ്ഞ പോലെ ഈ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചിന്താമണിയുടെ സെറ്റിൽ ചേച്ചി പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ത്രൂ ഔട്ട് സെറ്റ് മൂവി തീർന്ന വരെ ടെൻഷനായിരുന്നു എനിക്ക്, നല്ല പേടിയായിരുന്നു. കാരണം സാറിനെ കണ്ട് കാണുമ്പോഴേ എനിക്ക് ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അധികം അങ്ങനെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മൂവിയൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോള് തന്നെ, ഒരു നമ്പറിൽ നിന്ന് ഒരു കോള് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിഥിയല്ലേ, ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഷാജി കലാസ് ആണ്. ഞാൻ പറഞ്ഞു സാർ പറയൂ. കാരണം ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടില്ല, ഷൂട്ടിൻ്റെ സമയത്തും അങ്ങനെ അധികം സംസാരിക്കുന്നതൊക്കെ കുറവായിരുന്നു ഞങ്ങൾ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, എഡിറ്റിംഗ് കഴിഞ്ഞപ്പോൾ മോളെ കുട്ടി നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അയ്യോ സന്തോഷം. ഞാനപ്പോൾ അങ്ങനെ ആലോചിച്ചു, ഇത് ആദ്യമേ കുറച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ടെൻഷൻ കുറച്ച് കുറച്ചിട്ട് ചെയ്യായിരുന്നു. അപ്പം ഞാൻ വളരെ ടെൻഷൻ അടിച്ചിട്ട് ചെയ്തൊരു